നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. കൊതുക് പരത്തുന്ന പ്രധാന രോഗങ്ങളിൽ ഒന്നാണ് ഡെങ്കിപ്പനി. മഴക്കാലം എത്തുന്നതോടെ ഡെങ്കിപ്പനി ഭീതി വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള അവബോധം അനിവാര്യമാണ്. ഡെങ്കിപ്പനി എങ്ങനെ പ്രതിരോധിക്കാം എന്ന ഈ വിഷയമാണ് ഹലോ ഡോക്ടർ എന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പം ചേരുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സബിത റോസ് ജേക്കബാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, ഡെങ്കിപ്പനി പോലുള്ള പകർച്ചവ്യാധികളെ കരുതിയിരിക്കേണ്ട കാലമാണ്. ഡെങ്കിപ്പനി വരാനുള്ള സാഹചര്യം എന്താണ്? ഇതിനുള്ള കാരണം എന്താണ്? തീർച്ചയായും വേനൽക്കാലത്തിൻ്റെ ഒടുവിൽ നമ്മൾ വേനൽ മഴയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇടവിട്ടുള്ള മഴയാണ് ഡെങ്കിപ്പനി പടർന്നു പിടിക്കാനുള്ള ഒരു പ്രധാന കാരണം. കാരണം ശക്തമായ മഴയിൽ മിക്കവാറും കണ്ടെയ്നറുകൾ ഒലിച്ചു പോകും. എന്നാൽ ഇടവിട്ടുള്ള മഴയിൽ ചെറിയ കണ്ടെയ്നറുകളിൽ ധാരാളം വെള്ളം കെട്ടി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അത് കൊതുകുകളുടെ എണ്ണം കൂടാനും അതുവഴി കൊതുക് പരത്തുന്ന ഒരു രോഗമായ ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാനും കാരണമാകുന്നു. ശരി ഡോക്ടർ, ഈ ഡെങ്കിപ്പനി പടരുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരു കൊതുകുജന്യ രോഗമാണ്. അതുകൊണ്ട് തന്നെ കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായും ഡെങ്കിപ്പനി പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഫ്ലാവി വൈറസ് വർഗത്തിൽപ്പെട്ട DEN 1, 2, 3, 4 എന്നീ 4 വൈറസുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. അതിൽ 1ഉം 2ഉം ടൈപ്പുകളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായി കണ്ടുവരുന്നത്. Aedes aegypti, Aedes albopictus എന്നിങ്ങനെ 2 തരത്തിൽപ്പെട്ട കൊതുകുകളാണ് പ്രധാനമായും ഇത് പരത്തുന്നത്. അതിൽ Aedes aegypti നമ്മുടെ നഗരപ്രദേശങ്ങളിലാണ് കൂടുതലുള്ളത്. Aedes albopictus ഗ്രാമപ്രദേശങ്ങളിലും പൊതുവെ അല്പം കൂടുതലായി കാണപ്പെടുന്നു. അപ്പോൾ ഇവയ്ക്ക് വളരാൻ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും കൂടുതൽ ആളുകളിലേക്ക് അത് പടരുകയും ചെയ്യുന്നു. ശരി ഡോക്ടർ, ഈ ഡെങ്കിപ്പനി എങ്ങനെ പ്രതിരോധിക്കാം? രോഗം വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഡെങ്കിപ്പനി നമുക്കുണ്ടാവുന്നത് പ്രധാനമായും കൊതുക് കഴിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അത്തരം റിസ്ക്കുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ കൊതുകടി ഏൽക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഉണ്ടാക്കുക. പ്രത്യേകിച്ചും തോട്ടത്തിലൊക്കെ പണിയെടുക്കുന്നവർ അവർ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ചില ആളുകൾക്ക് ഡെങ്കിപ്പനി കൂടുതൽ പ്രശ്നമുള്ളതായി കാണാറുണ്ട്. അപ്പോൾ അത്തരക്കാർ കൂടുതലും ഇത്തരം സാഹചര്യങ്ങളിൽ ഒന്നും കൂടെ കരുതലുള്ളതായിരിക്കണം. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ, പ്രായമായവർ, അമിതവണ്ണമുള്ളവർ, മറ്റസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന, ഉദാഹരണത്തിന് അനിയന്ത്രിതമായ പ്രമേഹം, പ്രഷർ, ഹാർട്ടിൻ്റെ അസുഖം, ഇതൊക്കെ ഉള്ളവർക്ക് ഡെങ്കിപ്പനി വന്നാൽ കൂടുതൽ ഗുരുതരമാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നന്റ് ലേഡീസ്. അപ്പോൾ അത്തരക്കാരൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ കൊതുകുകടി ഏൽക്കാതിരിക്കാനുള്ള ഒരു എക്സ്ട്രാ കരുതൽ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഡോക്ടർ, ഈ ഡെങ്കിപ്പനിക്ക് പ്രതിരോധ വാക്സിൻ ഉണ്ടോ? ഡെങ്കിവാക്സി എന്ന പേരിൽ ഒരു വാക്സിൻ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അത് ലൈസൻസ് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ ICMRയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ വാക്സിൻ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ phase 3 ട്രയലിലൊക്കെ എത്തിയിരിക്കുകയാണ്. തൽക്കാലം നമുക്ക് നമ്മുടെ രാജ്യത്ത് ഡെങ്കിപ്പനിക്കെതിരായ ഒരു പ്രതിരോധ വാക്സിൻ എല്ലാവർക്കും കൊടുക്കാം എന്നുള്ള ലെവലിൽ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിരോധ നടപടികളിലോട്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത്. ശരി ഡോക്ടർ, അതുപോലെ തന്നെ മറ്റു പനികളിൽ നിന്ന് ഈ രോഗം എങ്ങനെയാണ് തിരിച്ചറിയാനാവുക? ഇത് നേരത്തെ തിരിച്ചറിയാനാകുമോ? തീർച്ചയായും തുടക്കത്തിൽ നമുക്ക് തിരിച്ചറിയുക അത്ര എളുപ്പമല്ല. കാരണം നമ്മൾ പലപ്പോഴും ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു എന്ന് പറയുന്ന കേസുകൾ യഥാർത്ഥത്തിലുള്ള ഡെങ്കിപ്പനി കേസിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ ആകുന്നുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കാണപ്പെടുന്നത് ഒരു സാധാരണ പനിയായിട്ടാണ്. വളരെ ചെറിയൊരു ശതമാനം മാത്രമേ കോംപ്ലിക്കേറ്റഡ് ഡെങ്കി ഫീവർ അല്ലെങ്കിൽ ഡെങ്കി ഹെമറാജിക് ഫീവർ, അതിൻ്റെ തന്നെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്നിവയിലേക്കൊക്കെ പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് ഏത് പനിയും പോലെയും ഡെങ്കിപ്പനി പ്രത്യക്ഷപ്പെടാം. സാധാരണ പനി, തലവേദന, മേലുവേദന, ഇതൊക്കെയാണ് പൊതുവിലുള്ള പനികളുടെ സാധാരണ ലക്ഷണങ്ങൾ. അതുപോലെ തന്നെയാണ് ഭൂരിഭാഗം ഡെങ്കിപ്പനി കേസുകളും ആദ്യമായി പനി വരുമ്പോൾ ആദ്യമായി ഉണ്ടാകുന്ന ഡെങ്കിപ്പനി കേസുകൾ കാണുന്നത്. എന്നാൽ ഒരു ചെറിയ ശതമാനം ആളുകളിൽ ഇത് ക്ലാസിക്കൽ ഡെങ്കിപ്പനി എന്ന രീതിയിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായ സിംറ്റംസ് ഉണ്ടാവും. ശക്തമായ പനി, കുറച്ചുകൂടി ശക്തമായ തലവേദന, പ്രത്യേകിച്ചും കണ്ണിൻ്റെ പുറകിലൊക്കെയുള്ള വേദന, കണ്ണമർത്തുമ്പോഴോ മൂവ് ചെയ്യുമ്പോഴോ ഒക്കെയുള്ള വേദന, അതൊരു ക്യാരക്ടറിസ്റ്റിക് സൈനാണ്. കൂടാതെ ദേഹത്തെല്ലാം ചുവന്ന പാടുകൾ ഉണ്ടാവുക, പെറ്റക്കിയെ, അത്തരം പാടുകൾ ഒക്കെ കാണുന്നത് കുറേയും കൂടി ഡെങ്കിപ്പനി എന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഡെങ്കിപ്പനിയിൽ ഒരു 2-3 ദിവസം കടുത്ത പനിക്ക് ശേഷം ചിലപ്പോൾ ഒന്ന് പനി താഴുന്നു. അതിനുശേഷമാണ് വീണ്ടും ഈ റാഷും അഥവാ ചുവന്ന പാടുകളും രണ്ടാമത് പനിക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെയാണ് ക്ലാസിക്കൽ സിൻഡ്രോം. പക്ഷേ അത്തരത്തിലുണ്ടാകുന്ന ഡെങ്കിപ്പനി ആദ്യത്തെ പനിയിൽ മിക്കവാറും ഉണ്ടാവില്ല. രണ്ടാമതൊക്കെ പനി വരുമ്പോഴാണ് കൂടുതൽ തീവ്രമായ ലക്ഷണങ്ങളോടുകൂടി ഡെങ്കിപ്പനി കാണുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാം ദിവസം പനി വരുമ്പോൾ തന്നെ നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ഇത് ഡെങ്കിപ്പനിയാണെന്ന് സ്ഥിരീകരിക്കുക എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ തീർച്ചയായും പനി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ പോലെ ശ്രദ്ധിക്കുകയും നമ്മുടെ ശരീരത്തെ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യണം. എന്താണ് കൂടുതൽ പ്രോബ്ലം ഉണ്ടാകുന്നത് എന്നുള്ള രീതി. ഈ പറഞ്ഞ കണ്ണിൻ്റെ പുറകിലുള്ള വേദന അതൊക്കെ കുറച്ചുകൂടി ഡെങ്കിപ്പനി സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളാണ്. പ്രത്യേകിച്ചും കൊതുകടിയൊക്കെ ഒരുപാട് ഏൽക്കുന്ന ഒരാളാണെങ്കിൽ ഇത്തരത്തിലൊരു പനി വന്നാൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡോക്ടർ, ഈ രോഗം എത്രത്തോളം അപകടകരമാണ്? ഞാൻ സൂചിപ്പിച്ചതുപോലെ ആദ്യ പ്രാവശ്യം വരികയാണെങ്കിൽ ഭൂരിഭാഗം കേസുകളും വലിയ പ്രശ്നമൊന്നുമില്ലാതെ തനിയെ മാറുന്ന ജലദോഷം, ചുമ അങ്ങനെയൊക്കെ മാറിപ്പോകുന്ന ഒരു പനിയായിട്ടാണ് കാണുന്നത്. പക്ഷേ രണ്ടാമത്തൊരു പ്രാവശ്യം ഡെങ്കിപ്പനി വരികയാണെങ്കിൽ അത് മിക്കവാറും ഗുരുതരമാവാൻ സാധ്യതയുണ്ട്. ആദ്യം ഒരു പ്രാവശ്യം ഉദാഹരണത്തിന് ഡെൻ വൺ എന്ന വൈറസ് കൊണ്ടാണ് പനി വന്നതെങ്കിൽ നമുക്ക് രണ്ടാമത് അതിൽ നിന്നൊരു വൈറസ് ബാധ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഡെൻ 2 എന്നൊരു വൈറസിൽ നിന്നും ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് രണ്ടാമത്തെ പ്രാവശ്യം വളരെ ഗുരുതരമായ രീതിയിൽ പനി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നേരത്തെയുള്ള ആൻറ്റിബോഡി മൂലം കൂടുതൽ ശക്തമായ ഒരു ആൻറ്റിബോഡി ഇമ്മ്യൂൺ റിയാക്ഷൻ ഉണ്ടാവുകയും കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക്, ഉദാഹരണത്തിന് ഡെങ്കി ഷോക്ക് സിൻഡ്രോം, ശരീരത്തിൽ നിന്ന് വല്ലാതെ BP കുറഞ്ഞു പോവുക, ബാക്കി ഓർഗൻസിനെ എല്ലാം ബാധിക്കുക എന്നീ സ്റ്റേജിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമത് വരുന്ന ഡെങ്കിപ്പനി വളരെ ഗുരുതരമായൊരവസ്ഥയാണ്. കാരണം ഒരു 24 hours ക്രിട്ടിക്കൽ പീരീഡിനുള്ളിൽ നമുക്ക് രോഗിയെ സർവൈവ് ചെയ്ത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ മരണത്തിലേക്ക് വരെ നയിച്ചേക്കാൻ സാധ്യതയുള്ള ഗുരുതരമായ കോംപ്ലിക്കേഷനാണിത്. ശരി ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഡെങ്കിപ്പനി പിടിപെട്ടാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ചെറിയ പനിയിൽ നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ മതിയായ വിശ്രമം എടുക്കുക, ധാരാളം വെള്ളം കുടിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പനി കുറയ്ക്കാൻ നമുക്ക് പാരസെറ്റമോൾ ഗുളിക 4 നേരം വരെയൊക്കെ കഴിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മറ്റ് കടുത്ത വേദനാ സംഹാരികൾ, ഉദാഹരണത്തിന് ആസ്പിരിൻ, ബ്രൂഫൻ, അത്തരം ഗുളികകളൊന്നും ഡെങ്കിപ്പനി സംശയിക്കുമ്പോൾ ഒരിക്കലും കഴിക്കാൻ പാടുള്ളതല്ല. കാരണം ഒരു ബ്ലീഡിംഗ് ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടി വർദ്ധിപ്പിക്കാനും കോംപ്ലിക്കേഷനിലേക്ക് പോകാനും ഇത്തരം ഗുളികകൾ കാരണമാകും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡെങ്കിപ്പനി ബാധിച്ച രോഗികൾ എപ്പോഴും ഒരു കൊതുക് വലയ്ക്കുള്ളിൽ അവരെ കിടത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം രണ്ടാമതൊരു വൈറസ് ബാധ അവർക്കുണ്ടായാൽ നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധ്യത കൂടുതലുണ്ട്. മാത്രവുമല്ല ഒരു ഡെങ്കിപ്പനി രോഗിയെ കടിക്കുന്ന കൊതുക് അതേ വീട്ടിലുള്ള മറ്റാളുകളെ കടിക്കുമ്പോൾ അവരിലേക്കെല്ലാം അസുഖം പടരാനുള്ളൊരു സാധ്യതയുമുണ്ട്. അപ്പോൾ ആ 2 കാര്യങ്ങളും പനി വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ തുടക്കത്തിൽ തന്നെ 2-3 ദിവസത്തിൽ കൂടുതൽ പനി നീണ്ടു നിൽക്കുകയാണെങ്കിൽ മറ്റ് രക്തപരിശോധനകൾ ചെയ്യുക. പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം കുറയുന്നതും ഹെമറ്റോക്രിറ്റ് കൂടുന്നതും ഡെങ്കിപ്പനിയിലേക്കുള്ള സൂചനയാണ്. അതുപോലെ BP താഴുക, ദേഹത്തെ ചുവന്ന പാടുകൾ, ഇത്തരം കാര്യങ്ങൾ ഒക്കെ ഡോക്ടറെ കണ്ടിട്ട് നേരിട്ട് ബോധ്യപ്പെടുത്തുകയും നിങ്ങൾ ജോലി ചെയ്യുന്ന സാഹചര്യം കൃത്യമായി പറയുകയും ചെയ്താൽ ഡോക്ടർക്ക് കുറച്ചുകൂടി വ്യക്തമായി ഒരു പനിയുടെ കാരണം കണ്ടുപിടിക്കാൻ സാധിക്കും. ശരി ഡോക്ടർ, ഇപ്പോൾ നമുക്കിപ്പം ഒരു പ്രേക്ഷകൻ ചെയ്യുന്നുണ്ട്. ഹരിപ്പാട് നിന്നും സുഭാഷാണ്. സുഭാഷ്, ഡോക്ടറോട് ചോദിക്കാം. ഹലോ, പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, ഞാൻ ഹോട്ടലിൽ ജോലി ചെയ്യുന്നതായിരുന്നു, ഹോട്ടലിൽ. ഹലോ, എനിക്ക് ഇവിടെ കൊതുക് കടിച്ചിട്ടാണ് മേലെല്ലാം ചൊറിഞ്ഞിട്ടാണ് അത് കയ്യേലും എല്ലാം പൊട്ടി വരും. അതിപ്പോ കുറച്ചു ദിവസം കൊണ്ട് പിന്നെ ഇപ്പൊ ജോലിക്ക് പോകുന്നില്ല. അപ്പൊ ഓയിൽമെന്റ് മേടിച്ച് ഇങ്ങനെ തേച്ചോണ്ടിരിക്കുക. എന്നിട്ട് അത് ചൊറിച്ചില്ല ഭയങ്കര. അത് കൊതുക് അടിച്ച് മേലെല്ലാം ചൊറിയുന്ന മൊത്തം പൊട്ടുകയും കൂടെ. നിങ്ങൾക്ക് പൊതുവേ അലർജിയുടെ അസുഖം കൂടുതലോ അങ്ങനെ മറ്റോ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല മാഡം, ഒന്നുമില്ല. ഇവരങ്ങനെ കൊതുക് അടിക്കുമ്പോൾ ആദ്യമായിട്ടാണ്. നിങ്ങളിപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് പുതിയതായി താമസത്തിന് വന്നതോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഒരു വ്യത്യാസം പറയാനുണ്ടോ? ഞാനിപ്പോ ഇവിടെ പുതിയതായിട്ട് ജോലിക്ക് വന്നതാണ്. അപ്പൊ ഇത് അന്നേരം ഈ കൊതുക് പകൽ സമയത്താണ് പുറത്ത് ജോലി ചെയ്യുന്നതല്ലേ? അതെ, പകൽ സമയത്താണ് ജോലി ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഈഡിസ് കൊതുക് പകൽ സമയം കടിക്കാൻ കൂടുതൽ താല്പര്യപ്പെടുന്ന ഒരു തരം കൊതുകാണ്. അത് മാത്രമല്ല മനുഷ്യനോട് കൂടുതൽ താല്പര്യവും മനുഷ്യരക്തത്തോട് കൂടുതൽ താല്പര്യമുള്ള ഒരു കൊതുകും കൂടിയാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് കൊതുകുകടി ഏൽക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുക. നിങ്ങളുടെ ജോലി അനുവദിക്കുമെങ്കിൽ നിങ്ങളുടെ കൈകാലുകളൊക്കെ മുഴുവൻ മൂടുന്ന തരത്തിൽ ഫുൾ സ്ലീവുള്ള ഡ്രസ്സ് ധരിച്ച് തന്നെ പുറത്തൊക്കെ പണിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ പുറം ഭാഗത്ത് കാണുന്ന ഭാഗത്താണെങ്കിൽ നമുക്ക് ഓഡോമോസ് പോലുള്ള കൊതുക് നിവാരണ ലേപനങ്ങൾ ലഭ്യമാണ്, അത് വാങ്ങി പുരട്ടുകയും ചെയ്യാവുന്നതാണ്. പിന്നെ കൊതുക് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ജനലൊക്കെ അടച്ചിടുക, അത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കൂടുതൽ റിയാക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് തുടക്കത്തിലെ തന്നെ ചികിത്സ ചെയ്യുക. ഇനി കൊതുകുകടി കൂടുതൽ ഏൽക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഓക്കേ ഡോക്ടർ, ഓക്കേ, താങ്ക്യൂ താങ്ക്യൂ. ശരി ഡോക്ടർ, വ്യക്തമാണെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ മറ്റ് ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഡെങ്കിപ്പനി ഒരു വൈറൽ പനിയാണ്. അപ്പോൾ നമുക്ക് മറ്റു പല, ഉദാഹരണത്തിന് H1N1 പനിക്ക് നമുക്കൊരു ഗുളികയുണ്ട് ഒസൽറ്റാമിവിർ, അതുപോലൊരു ആൻറ്റിവൈറൽ മരുന്ന് ഡെങ്കിപ്പനിക്കില്ല. തീർച്ചയായും രോഗിയുടെ ലക്ഷണങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ചികിത്സ കൊടുക്കുന്നത്. രോഗിയുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനുള്ള ചികിത്സ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. പനിക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാരസെറ്റമോൾ ഗുളിക കൃത്യമായ ഇടവേളകളിൽ കഴിക്കുക. പിന്നെ ശരീരത്തിലെ നിർജ്ജലീകരണം ഉണ്ടാകുന്ന അവസ്ഥ ഒഴിവാക്കുക. അപ്പോൾ BP വല്ലാതെ താണു പോവുക, അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ രോഗത്തിൻ്റെ തീവ്രഘട്ടങ്ങളിൽ വല്ലാതെ BP താണു പോവുകയും പ്ലാസ്മ ലീക്കേജ് പോലുള്ള അവസരങ്ങൾ വരികയും ചെയ്യുമ്പോൾ ബ്ലഡ്, പ്ലാസ്മ മുതലായവ നമ്മൾ കൊടുക്കേണ്ടി വരും. അതൊരു ക്രിട്ടിക്കൽ കെയർ സെറ്റപ്പാണ്. വളരെ ഇമ്മീഡിയറ്റായി ഏറ്റവും സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിൽ രോഗി എത്തിക്കുകയും അടുത്ത ഒരു 24-48 അവേഴ്സിൽ വളരെ ഇൻറ്റൻസീവായ ഒരു കെയർ രോഗിക്ക് കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഡെങ്കി വൈറസ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞായിരിക്കും അതിൻ്റെ സിംറ്റംസ് നമ്മളിൽ വ്യക്തമാവുക? ഡെങ്കി വൈറസുകൾക്ക് കൊതുകുകളുടെ ശരീരത്തിൽ ഒരു ചെറിയ കാലഘട്ടം പൂർത്തിയാക്കാനുണ്ട്. അപ്പോൾ ഒരു കൊതുകുകടി ഏറ്റതിന് ശേഷം 7 ദിവസങ്ങൾക്കുള്ളിലാണ് പൊതുവെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. ചെറിയ പനി അങ്ങനെയൊക്കെ ആയിരിക്കും ആദ്യത്തെ ലക്ഷണങ്ങൾ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ ഒരാൾക്ക് ഡെങ്കിപ്പനി ഉണ്ടായതിന് ശേഷം അവരിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുമ്പോൾ തീർച്ചയായും ഒരു 7 മുതൽ 10 ദിവസം വരെ ഗ്യാപ്പിലായിരിക്കും കാണുക. ശരി ഡോക്ടർ, അതുപോലെ തന്നെ ഡെങ്കിപ്പനി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ടോ? ഡെങ്കിപ്പനി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് കൊതുക് കടിക്കുന്നത് മൂലമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രോഗം ബാധിച്ച ഒരാളെ തീർച്ചയായും നമ്മളൊരു മോസ്കിറ്റോ നെറ്റിൽ കിടത്തേണ്ടതാണ്. അയാൾ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിന് 2 ദിവസം മുൻപും രോഗലക്ഷണങ്ങൾ പനി മുതലായവ കാണിക്കുന്ന സമയത്തും ഏതാണ്ട് 2 ദിവസം കൂടിയും അയാളുടെ രക്തത്തിൽ വൈറസ് ഉണ്ടായിരിക്കും. ആ സമയത്തെല്ലാം ഒരു കൊതുക് രോഗിയെ കടിക്കുമ്പോൾ കൊതുകിലേക്ക് വൈറസ് പ്രവേശിക്കുകയും അത് മറ്റൊരാളിലേക്ക് പടരാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായും രോഗത്തിൻ്റെ തുടക്കത്തിലൊക്കെ മിക്കവാറും ആളുകൾ വീട്ടിലായിരിക്കില്ല, ജോലി സ്ഥലത്തോ മറ്റോ ആവാനാണ് സാധ്യത. അവർ പനിക്കുള്ള ഗുളികകളൊക്കെ കഴിച്ച് ജോലി സ്ഥലത്തുണ്ടാവും. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ കൊതുക് വളരാനൊരു ഇടയുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ മണി പ്ലാന്റ് അതൊക്കെ നമ്മുടെ ഓഫീസുകളിലൊക്കെ വെക്കാറുണ്ട്, അത് കൃത്യമായും അതിലെ വെള്ളം മാറ്റുന്നൊന്നുമില്ലെങ്കിൽ അവിടെ തീർച്ചയായും കൊതുക് വളരാനൊരു സാഹചര്യമുണ്ട്. അപ്പോൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും 2 ദിവസം മുമ്പുള്ള അവസരങ്ങളിലാണ് കൊതുക് കടിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ ഒരു സെയിം എൻവയോൺമെൻറ്റിൽ തന്നെ കുറേ പേർക്ക് രോഗം പടരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം ഓർണമെൻ്റൽ പ്ലാന്റ്സ്, വെള്ളം ഉപയോഗിക്കുന്ന ഓർണമെൻ്റൽ പ്ലാന്റ്സിൽ എല്ലാം വെള്ളം ആഴ്ചയിലൊരിക്കൽ ഒഴിവാക്കി പുതിയ വെള്ളം നിറയ്ക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്തരം പാത്രങ്ങൾ അതിൻ്റെ ഒന്ന് ഉരച്ച് കഴുകിയിട്ട് വെക്കുക എന്നും കൂടെ ചെയ്യേണ്ടതുണ്ട്. കാരണം ഈഡിസ് കൊതുകളുടെ ഒരു പ്രത്യേകതയാണ് അവ വെള്ളത്തിലല്ല മുട്ടയിടുന്നത്. വെള്ളവും പാത്രവും ചേരുന്ന ഒരു ഡ്രൈ ഏരിയയിലാണത് മുട്ടയിടുക. ഈ കൊതുകിൻ്റെ മുട്ടകൾക്ക് ഒരു വർഷം വരെ കേടുകൂടാതെ ഇരിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ നമ്മളത് ഉരച്ച് കഴുകിയില്ലെങ്കിൽ അതവിടെ ജീവനോടെ ഇരിക്കുകയും വീണ്ടും വെള്ളം കിട്ടുമ്പോൾ അത് വളർന്നു വരാനൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. വേനൽക്കാലത്തുണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് കുടിവെള്ളക്ഷാമം. അപ്പോൾ ആളുകൾക്ക് മറ്റു പാത്രങ്ങളിലും മറ്റും വെള്ളം ശേഖരിച്ച് വെക്കേണ്ട ഒരു ആവശ്യം വരികയാണ്. അപ്പം അത് കൃത്യമായി അത് ഒഴിവാക്കാനോ മറ്റും സാധിച്ചില്ലെന്ന് വരും. അപ്പോൾ അത് തീർച്ചയായും അത് കൊതുകിനെത്താൻ പറ്റാത്ത രീതിയിൽ മൂടി വെക്കുക. ഇനി അഥവാ വെള്ളം മാറ്റുകയാണെങ്കിൽ പാത്രം ഉരച്ച് കഴുകിയതിന് ശേഷം മാത്രം ആ വെള്ളം മാറ്റുക. അല്ലെങ്കിൽ എപ്പോഴും അതിൻ്റെ വക്കിലൊക്കെ ഈഡിസിൻ്റെ മുട്ടകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത എല്ലായ്പ്പോഴും ഉണ്ട്. ശരി ഡോക്ടർ, ഇപ്പോൾ നമുക്കിപ്പം ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. കൈലിയോട് നിന്നും ഒരു പ്രേക്ഷകയാണ്. പ്രേക്ഷക ഡോക്ടറോട് ചോദിക്കാം. ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിക്കാം. ഞാനിങ്ങനെ മേലിൽ എപ്പോഴും ഇങ്ങനെ അലർജിയാണ്, ശ്വാസം മുട്ടുണ്ട് നല്ലോണം. ഹലോ, മേലില് നല്ല ഇങ്ങനെ അലർജി പോലെ ചൊറിച്ചിലും മാന്തലൊക്കെയാണ് എപ്പോഴേ. ഹലോ, അല്ല അത് എന്ത് ചെയ്യുമ്പോഴാണ്? കൊതുക് പോലെ പ്രാണികൾ കടിക്കുമ്പോഴാണോ? ഹലോ, ഇതിങ്ങനെ ശ്വാസം മുട്ടുണ്ട്, അലർജി, എപ്പോഴും അലർജിയാണ്, ശ്വാസം മുട്ടും അലർജി ഉണ്ട് എപ്പോഴും. എനിക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞതിൽ നിന്നും അത് ഒരു അറ്റോപിക് അസുഖം പോലെയാണ് തോന്നുന്നത്. ഇത് ചെറുപ്പം മുതലേ ഉള്ള ഒരു പ്രോബ്ലം ആണോ? ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ആദ്യം ഇങ്ങനെ മാന്തി ചൊറിഞ്ഞിട്ട് ആ തൊലി മേലെ തൊലിയൊക്കെ പോവും, എന്നിട്ട് രണ്ടാമതും ഉണ്ടാവും, പിന്നെ അങ്ങനെ മാന്തി ചൊറിഞ്ഞിട്ട് ആ തൊലി പോവും. അങ്ങനെ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു വരുന്ന അറ്റോപിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള ഒരു തരം അസുഖമാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും അതിനുള്ള സ്പെഷ്യലിസ്റ്റ് ചികിത്സ എടുക്കുകയാവും വേണ്ടത്. കാരണം പുറമേക്ക് പുരട്ടാനുള്ള ലേപനങ്ങളും മറ്റും സ്പെഷ്യലിസ്റ്റിനെ കണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. നമുക്കൊരു കാരണം കണ്ടെത്തിയിട്ട് തന്നെ ചികിത്സിക്കണമല്ലോ. ശരി, വ്യക്തമാണെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ തന്നെ ഡെങ്കിപ്പനി വീണ്ടും വന്നാലുള്ള അപകടങ്ങൾ എന്തൊക്കെയാണ്? ഒരിക്കൽ ഡെങ്കിപ്പനി വന്ന ആളുകൾക്ക് രണ്ടാമത് ഡെങ്കിപ്പനി വരുമ്പോൾ അത് കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു കണക്ക് പറയുകയാണെങ്കിൽ DEN1 എന്ന വൈറസും DEN2 വൈറസും ഒന്നിച്ച് വന്നാൽ അവർക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഡെങ്കി ഷോക്ക് സിൻഡ്രോം, ഹെമറാജിക് ഫീവർ പോലുള്ളവ വരാനുള്ള സാധ്യത ഏതാണ്ട് 500 മടങ്ങാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ആദ്യം ഡെങ്കിപ്പനി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില പ്രതിരോധ ആൻറ്റിബോഡികൾ ഉണ്ടാവും. അത് നമുക്ക് അതേ അസുഖം വീണ്ടും വരുന്നതിൽ നിന്നും സംരക്ഷണം നൽകും. എന്നാൽ മറ്റൊരു തരം ഡെങ്കി വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ ഇത് ഓവറായിട്ട് പ്രവർത്തിക്കുകയും നമ്മുടെ രക്തക്കുഴലുകളുടെ എല്ലാം പെർമിയബിലിറ്റി പോവുകയും ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലാർ കൊയാഗുലേഷൻ പോലുള്ള വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ വളരെ ഇൻറ്റൻസീവായ ഒരു കെയർ യൂണിറ്റിൽ നിന്ന് മാത്രം രക്ഷിച്ചെടുക്കാൻ പറ്റിയേക്കാവുന്ന തരത്തിലുള്ള കോംപ്ലിക്കേഷനിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഒരിക്കൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചവരെന്തായാലും ഈ ഒരു സീസണിൽ ഒന്നുകൂടി കരുതലുള്ളവരായിരിക്കുക. കാരണം ഓരോ കൊതുകോടിയും ചിലപ്പോൾ ഡെങ്കിപ്പനിയിലേക്ക് നയിച്ചേക്കാം. നമ്മുടെ നാട്ടിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യങ്ങൾ പലയിടത്തുമുണ്ട്. പല ഏരിയയിലും ഒരുപാട് കേസുകൾ ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഡെങ്കിപ്പനി വന്നവർക്ക് അടുത്തൊരു 16 വർഷം വരെ രണ്ടാമതൊരു അണുബാധ ഉണ്ടായാൽ രണ്ടാമത് വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ആ ഒരു ശ്രദ്ധ വേണം നമ്മുടെ ഒരു പോപ്പുലേഷനിൽ മൊത്തത്തിൽ. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡെങ്കിപ്പനി എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. ഇതിനായി നമുക്കൊപ്പം ഉണ്ടായിരുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സബിത റോസ് ജേക്കബാണ്. ഡോക്ടർ, വളരെയധികം നന്ദി. ഇതോടെ ഹലോ ഡോക്ടറിന് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.